ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്വൈസറോ ഡോക്ടറോ ഒന്നുമല്ല. എൻ്റെ പേഴ്സണലി എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണിത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഡയറ്റ്, ഓരോരോ ആൾക്കാർ നമ്മൾ തടിമലിയാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരോ ഡയറ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഡയറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തടി കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. കാരണം അത് ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് നേരം പട്ടിണി കിടക്കണം, ഇന്നേ ഫുഡേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ അധിക പേരും ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയൂല എന്നുള്ളത് മാത്രമല്ല, വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഒരു റിസൾട്ട് കിട്ടൂല. പക്ഷേ ഇത് പ്രോപ്പറായി ചെയ്യുന്നവരാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ വരുത്തുന്ന തെറ്റ് എന്തെന്നാണെന്നുള്ളത്, നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു ഈറ്റിംഗ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്നാന്ന് വെച്ചാൽ, ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഇതിൽ എന്തെന്നാന്ന് വെച്ചാൽ, ആ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നേരം നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 16 മണിക്കൂർ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്, 8 മണിക്കൂർ ഫുഡ് കഴിക്കുന്നത്, അതാണല്ലോ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 16 മണിക്കൂർ ഫുഡ് കഴിക്കാതെ നിന്നിട്ട് നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലിപ്പോൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അതാണല്ലോ നമ്മൾ കഴിക്കുക. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആ ഒരു ടൈം ആയാൽ നമ്മൾ വേഗം പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറും പുട്ടും കടലയോ അങ്ങനെയൊന്നും വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡ് കംപ്ലീറ്റ് കലോറി നമ്മളെ ബോഡി എബ്സോർബ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്രയും സമയം ബോഡിക്ക് എവിടെ നിന്നും ഫുഡ് കിട്ടാണ്ട് ബോഡി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അത്. അതായത് നമ്മുടെ ബോഡി നോർമലി ഒരു 12 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ നിൽക്കും. ഫാസ്റ്റിംഗ് സ്റ്റേജിൽ നിന്നാൽ നോർമലി അതിന് നമ്മളെ ബോഡിക്ക് 12 മണിക്കൂർ വരെ ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ വെയിറ്റും കുറയില്ല. പക്ഷേ 12 മണിക്കൂറിന് ശേഷവും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കലോറിയും കയറുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മുടെ ശരീരം ഈ കലോറി അന്വേഷിച്ച് പോവും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ 16 മണിക്കൂർ എന്നുള്ള ആ ഒരു ഡ്യൂറേഷൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ടൈം തന്നെയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വെയിറ്റ് ലോസ് സംഭവിക്കാൻ സഹായിക്കുന്നതും. അപ്പോൾ ഈ ഒരു 12 മണിക്കൂർ നമ്മൾ നോർമലി നമ്മുടെ ബോഡിക്ക് 12 മണിക്കൂർ ഫുഡ് ആവശ്യമില്ല. 13-ാമത്തെ മണിക്കൂർ മുതൽ നമ്മളെ ബോഡി ഫുഡ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. ആ ഒരു സമയത്ത് അതിന് ഒരു സ്ഥലത്തൊന്നും കലോറി കിട്ടുന്ന മനസ്സിലാവുമ്പോൾ അത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും കലോറി എടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ ഫാറ്റ് ബേൺ ആവും, അതിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് 12-13 മണിക്കൂറിന് ശേഷം ബോഡി ഫുഡ് അന്വേഷിച്ച് പോയി നമ്മളെ ഫാറ്റിൽ നിന്നെല്ലാം, അതായത് ഓൾറെഡി നമ്മളെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിൽ നിന്നും കലോറി എടുക്കുന്ന ആ ഒരു സമയത്ത്, നമ്മൾ പെട്ടെന്ന് ഒരുപാട് കലോറി അങ്ങ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ബോഡി ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു പ്രോസസ്സ്, അതായത് ഫാറ്റിൽ നിന്നെല്ലാം എടുക്കുന്ന കലോറി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, വെയിറ്റ് ഗെയിനാണ് സംഭവിക്കുക. ഒരു സ്ഥലത്തൊന്നും കലോറി കിട്ടാതെ അത് കലോറി അന്വേഷിച്ചു കൊണ്ടിരുന്ന് നമ്മൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിൽ നിന്നെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഹെവി ആയിട്ട് അങ്ങ് ഫുഡ് അത് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ നമ്മൾ കഴിക്കുന്ന ആ ഫുഡിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ തടിക്കത് പിടിക്കും, അങ്ങനെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് തടി മലിയുന്നതിന് പകരം തടി കൂടാനാണ് സഹായിക്കുക. അതുകൊണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വളരെ കലോറി കുറഞ്ഞ എന്തെങ്കിലും സാധനം കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ
അല്ലെങ്കിൽ ഒരു ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അതൊന്നും അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം അതോ പാലോ ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. അതിന് ശേഷം 15 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതേപോലെയുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം, അതായത് 15 മിനിറ്റിന് ശേഷം. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നെഗറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാകുക. പക്ഷെ ചിലർ ഈ ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസ് എല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് അതിലൂടെ കൂടി റിസൾട്ട് കിട്ടും. എന്നാൽ പിന്നെ എക്സസൈസ് എല്ലാം കുറവും. ഇതേപോലെ ഫാസ്റ്റിംഗ് മാത്രം മെയിനായിട്ട് ചെയ്തു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം കുറച്ച് റിസൾട്ട് കിട്ടിയാലും നിങ്ങളെ റിസൾട്ടിൻ്റെ ആ ഒരു എന്താ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കും. അത് മാത്രമല്ല ചിലർ നല്ല വെയിറ്റ് കൂടാനും സാധ്യതയുണ്ട്. ഒന്നും കിട്ടാത്ത ബോഡിയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ കലോറി അങ്ങ് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസും എല്ലാം എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ശരീരം അപ്പം തന്നെ അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് കയറ്റും. അപ്പോൾ നമ്മൾ തടി കൂടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹെവി ഫുഡ് കഴിച്ചിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അത് നെഗറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ തന്നെ അത് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും കലോറി കഴിച്ച് ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നല്ല ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതെൻ്റെ പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. അത് നമ്മൾ തടി കുറയാൻ പെട്ടെന്ന് സഹായിക്കുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നും പറയുന്നതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.